എന്താ ചെയ്യോ? പതിവില്ലാതെ കടയിലേക്ക് നാടോടുമ്പോ നടുവെ ഓടിയില്ലെങ്കിലും സൈഡിൽ കൂടെ ഓടണ്ടേ പോനെ. ഓടിക്കോ, പക്ഷെ ഓടിക്കരുത്. ഓടിക്കേണ്ടതൊക്കെ ഓടിച്ചല്ലേ പറ്റൂ. ആ ചായോ, ഇത് നമ്മുടെ നാട്ടിലെ കുമ്പളങ്ങ, ഇങ്ങ ഇതിന് പൂഷണിക്കാന്ന് ചൊല്ലറേ. ഓ പൂഷണിക്ക? അയ്യോ എന്നെ പിടിച്ചാലല്ല. എന്നെ കൊല്ലോ. என் கடையில எடை கம்மியா இருக்குன்னு பப்ளிசிட்டி பண்றியாடா நாயே? நான் அப்படி ஒன்னு சொல்லல. சொல்லலையா? யாருடா அந்த பரதேசி? நம்ம சின்னவரை எல்லாம் முதல்ல உதச்ச அந்த பரதேசி இவன் தாங்க. தந்தி, இது பொள்ளாச்சி, எலும்புக்கு கொஞ்சம் பலம் சேர்த்துக்க, இல்ல எலும்பு சீக்கிரம் ஒடிஞ்சிரும். பிராயம் சென்ன எல்லாம் போ எழுப்பு ஓடியும். பின் ஒருமிச்சு கூட வலிய பாடா கவுண்டர். நான் உங்க பாத்துக்கிறேன், ஜாக்கிரதை. இந்த பக்கம் போயிரு போலோ. வாங்கடா. வாங்கடா. കൈകാലൊക്കെ ആടിയിട്ട് കുറെ നാളായി. ഇൻസൾട്ട് ചെയ്യണം. ഗോയിലൊക്കെ ഡാനി എന്ന് കേട്ടാ ഞെട്ടിപ്പോവും. ആ മഴ കേട്ട് കാണും, എല്ലാം ഓടിപ്പോയി. അതിരിക്കട്ടെ. What is the problem? എന്താണ് ഇതിന്റെ പ്രോബ്ലം? എന്നിട്ട് ഇപ്പോ ഒന്നും കേൾക്കാതിങ്ക, ഉമ്മള് കെഞ്ചി കേട്ടുകടാ. ഓ തമിഴ. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. ദയവ് സെഞ്ച് ഇപ്പൊ എന്നെ പോക ചൊല്ലാതിങ്ക. അത് കറക്റ്റ്. ഈ പാതിരാത്രിക്ക് ഒരു പെണ്ണിനെ ഇറക്കി വിടുന്നത് എന്നെ പോലുള്ള ഇന്ത്യൻ പ്രൗഡറെ യോജിച്ചതല്ല. യു സ്ലീപ് ഇൻസൈഡ്, ഐ സ്ലീപ് ഔട്ട് സൈഡ്. ഓക്കെ, ആരെങ്കിലും ഇവിടെ വന്നാൽ ആരെയും ചെയ്യാൻ നിരപ്പായിക്കോളേ.
എന്റെ മോൻ ദാനിക്ക് ഏർലി മോർണിംഗിൽ ടീയും കാപ്പിയും ഒന്നും കൊടുക്കണ്ട എന്റെ കൊച്ചാപ്പി. ഇന്നലത്തെ ഹാങ് ഓവർ ഒന്ന് മാറട്ടെ. ആളപ്പ നല്ല പൂശുകാരനല്ലേ? പൂശോ? അതവന്റെ ഡാഡിയുടെ പഴയ തൊഴിലായിരുന്നു. അതെനിക്ക് തെറിയും. അന്തപൂസല്ലേ ഇന്തപൂസ്? നന്നായിട്ട് വിടൂന്ന് ചോദിച്ചു. മൂന്നാല് പെഗ് സ്കോച്ചും രണ്ടു മൂന്ന് കുപ്പി ഫെനിയും ദിവസം അവന് കഴിക്കണം. അത് ഗോവൻ ഹാബിറ്റ്. അതാണോ ഗോവൻ ഹാബിറ്റ്? അപ്പൊ ആന്റി നന്നായിട്ട് വിടുവല്ലേ? ഞാൻ വല്ല ഒക്കേഷനിലോ ഹോളിഡേയ്സിലൊക്കെ കഴിക്കും. പിന്നെ ഡെയിലി നൈറ്റിൽ ഫുഡിന് മുമ്പ് ഒരു ഹാഫ് ഹോട്ടൽ ഫെനി എനിക്ക് കഴിക്കും. ഫെനിയോ? അതെന്താ? അതവിടുത്തെ നാടൻ. ഓ, ഗോവൻ കൊട്ടുപടി. യെസ് യെസ്. അപ്പൊ കുടുംബം തന്നെ സ്മാൾ ഫാമിലി ആയില്ലയോ? നോ നോ, സ്മോൾ ഫാമിലി അല്ല. തറക്കണ്ടൻ തറവാടെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ലാർജ് ഫാമിലിയാ. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പൂശുവോ എന്നർത്ഥം. ഒമ്പത് മിണ്ടി പോരുത്, മുമ്പ് കളയും ഞാൻ. ഇന്നലെ രണ്ട് സ്മോൾ ലാർജ് ആയി പോയി. അല്ല, രണ്ട് ലാർജ് കൂടി പോയി ഇന്നലെ. രണ്ട് ലാർജ് സ്മോൾ. എങ്ങനെയുണ്ട് ദാനിമോൻ ഇവിടുത്തെ താമസമൊക്കെ? നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. മിസ്റ്റർ കൊച്ചാപ്പിച്ചേട്ടൻ. അതെ, സ്മോൾ വലിയ ഇരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അയ്യോ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അകത്തുണ്ടോ? അകത്തോ? അല്ല, സ്മോൾ വല്ല ഉണ്ടോ? ഓ, അകത്തല്ല, പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം. സാറിന് ഒരു കാര്യം ചെയ്യേ, ബ്രെഡ് കാഫി കഴിക്കാം. സാറിന് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടത്? അവന് ബ്രേക്ക്ഫാസ്റ്റിന് 6 വാട്ടി എഗ്, 1 പാക്കറ്റ് ബ്രെഡ്, 1 കുപ്പി പാൽ. റൊമ്പ കമ്മിയാ ഇരിക്കുന്നേ. മമ്മി എന്താ വല്ല ടയർഡ് ആയിരിക്കുന്നേ? ഇന്നലത്തെ സ്ലീപ്പിംഗ് വളരെ മോശം. മോനെ, ഇന്നലത്തെ ബാക്കി വല്ല ഇരിപ്പുണ്ടോടാ ഹാങ് ഓവർ മാറ്റാൻ? സോറി മമ്മി, കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ്. ഓക്കെ ഓക്കെ, ലീവ് ഇറ്റ്. മോൻ കൊച്ചാപ്പി വെച്ച് സംസാരിച്ചോണ്ടിരിക്കും. മമ്മി പോയി മോന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാം. എന്താ സാറേ ആടുമേന്റെ കാസിന് ഹാങ്കേ പോലെ കിടക്കുന്നത്? മനസ്സിലായില്ലേ? ആടുമേഞ്ഞ കാട് പോലെ കിടക്കുന്നത് എന്താ ചോദിച്ചത്? തെലുങ്ക്, തെലുങ്ക്. ഞാൻ വിചാരിച്ചു ഹിന്ദിയാണെന്ന്. ഹിന്ദി നഹി മാലും ക്യാ കരേഗാ. എന്റെ പൊന്ന് കൊച്ചാപ്പിച്ചേട്ടാ, ഞാൻ പറഞ്ഞില്ല എന്റെ ലില്ലെന്ന്? എന്റെ ലില്ല? പിന്നെ ആള് കിടന്നത് കൂടെയെങ്കിലും കാണാതിരിക്കില്ലല്ലോ. നോക്കട്ടെ കൂടെ ഉണ്ടോ നോക്കട്ടെ. നോക്കിക്കോ. അയ്യോ, അപ്പൊ ഇതിനകത്ത് കാണും. അവിടെ നോക്കിക്കോ. നോക്കട്ടെ. അയ്യോ അയ്യോ, കാലി ബീർ ബോട്ടിലാണല്ലോ. അപ്പൊ സ്മോൾ ബാത്റൂമിൽ കാണും. കൊച്ചാപ്പിച്ചേട്ടോ, എന്റെ അമ്മ കൊഴഞ്ഞു. സാറേ കണ്ടില്ലേ, വാ ഇരിക്കേ. ഇതേതാ സാറേ സ്മോള്? ഇന്നലെ രാത്രി ആരും അറിയാതെ ഒപ്പിച്ചായിരിക്കും അല്ലേ? നല്ല 66 ഉറുപ്പടി സാർ. എടോ, താൻ ആവശ്യമില്ലാതെ ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി ഓടിക്കേറി വന്നതാ പാവം. പവിഴം. പവിഴം? ആ, പവിഴം പോലത്തെ സാധനം. എപ്പോഴും ഇരിക്കണ്ട ഉറുപ്പടി. എടോ, താൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ച് ബഹളം കൂട്ടിയാലുണ്ടല്ലോ, തന്നെ ശരിയാക്കും. സാറെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. തനതു രഹസ്യ ബട്ടബയാലു. അരമന രഹസ്യം അങ്ങാടി പാട്ടായി പോകുന്ന കന്നഡം. ഞാൻ വിചാരിച്ച തെലുങ്കായിരിക്കുന്നു. ഇവളെന്റെ മാനം കെടുത്തിട്ട് പോകണം തോന്ന്. എടി, നിന്റെ ഈ മൂക്ക് വീഴ്ത്തിലും കരച്ചിലും എന്തിരിക്ക വേണ്ട. വരട്ടല്ലേ സാറേ പാവാ. മോർണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞോ? പുണ്ണാക്ക് പല്ലുതേപ്പും കുളിയെല്ലാം മുടിച്ചാച്ചാന്ന്. എന്നാലേ ശീഘ്രം മുടിച്ചിട്ട് സ്ഥലം കളിയാക്ക് കേട്ടോ. കൊച്ചാപ്പിച്ചേട്ടാ, ഇത് വീട്ടിൽ പോയി പറഞ്ഞ് നാറ്റിക്കരുത്. ഇല്ല, ഞാനൊരു ഹാഫ് മേടിച്ചു തരാം. ഹാഫ് പോലെ പുള്ളു വാങ്ങിച്ചു. പുള്ളെങ്കിൽ പുള്ള്. വാ, പുള്ളു തന്നെ വേണം.